കപ്പ വിളർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കപ്പയുടെ നികക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ആ വെള്ളത്തിനേക്കാൾ ഇത്തിരിയും കൂടി മുന്നിട്ട് നിൽക്കണം, അപ്പോഴായിരിക്കും ആ കപ്പയ്ക്ക് അത് പാകമായിട്ട് വരിക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ മുളക് പൊടിക്ക് പകരം ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമ്മളത് ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് ഉലർത്തിയെടുക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കപ്പ ഉലർത്തുന്നത്. കപ്പ ഉലർത്തിയെടുക്കാൻ ആവശ്യമുള്ള അത്ര എണ്ണ ഒഴിക്കണം. നമ്മുടെ നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് മുളക് ചേർക്കാം. മുളകും ഇതിലേക്കിടുന്ന നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നമ്മുടെ കപ്പ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം. മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുമാണ്. പിന്നെ ഞാൻ അതിൽ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. മത്തിക്കറിക്ക് ഇത്തിരി കൊഴുപ്പുണ്ടാവാൻ വേണ്ടി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കാറുള്ളത്. പിന്നെ വേണ്ടത് കൊടംപുളിയാണ്. ഞാനിവിടെ 6 ചുള കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ചെറിയ പുളി ആയതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയുമാണ്. ഞാനിവിടെ മത്തിക്കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കടുക് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് നന്നായിട്ട് മൂത്ത് അല്ലെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇതിലേക്കിടുന്ന നന്നായിട്ട് മൂക്കണം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ തീ ഇത്തിരി കുറച്ച് വയ്ക്കണം. ചൂട് ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും, മുളക് പൊടി കരിയാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്,
നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മള് കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ആ വെള്ളത്തോടെ തന്നെ ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ചൂടുവെള്ളം ചേർക്കണം. ഒരു കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ വെള്ളം തിളച്ചു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മത്തി ചേർക്കാം. മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ചട്ടി പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മത്തി ഇപ്പൊ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാത്രം പതുക്കെ ഒന്ന് ചുറ്റിക്കാം. നമ്മുടെ മത്തിക്കറി ഇപ്പോൾ റെഡിയാണ്. കപ്പ ഉലർത്തിയതിന്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്.